ഓക്കെ, സെവൻ എലമെൻറ്റ്സ് ഓഫ് ആർട്ട്. ചിത്രരചന പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ ഏഴ് എലമെൻറ്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ എലമെൻ്റ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ എലമെൻ്റ് ലൈൻ. ലൈൻ, അപ്പോൾ ലൈൻ എന്ന് പറയുന്നത് ഒരു നേർരേഖയും അതുപോലെ വളഞ്ഞ രേഖയുമാണ്. അപ്പോൾ ഈ എലമെൻറ്റിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ എലമെൻ്റാണ് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഷേപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ലൈൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ലൈൻ എന്ന് പറയുന്നത് ഒരു നേർരേഖയാണ്, അതുപോലെ വളഞ്ഞു പോകുന്ന രേഖയും. ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടേക്ക് തിരിച്ചു വരണം. തിരിച്ചു വന്നാൽ മാത്രമേ അതിനെ നമ്മൾ ഷേപ്പ് എന്ന് വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പോയിന്റിൽ തുടങ്ങി അതേ പോയിന്റിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. അപ്പോൾ അത് ജോമെട്രിക് ഷേപ്സിൽ വരുന്ന സർക്കിളാണ്. ഇനി അതുപോലെ നമ്മളൊരു സർക്കിൾ കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടേക്ക് തിരിച്ചെത്തുന്നില്ല, കാണുന്നുണ്ടോ? അപ്പോൾ നമുക്കത് സർക്കിളല്ല, അത് കർവായിട്ടാണ് വരിക. അപ്പോൾ അതുപോലെ ഇനി അടുത്തത് നമുക്കടുത്ത് സർക്കിൾ കഴിഞ്ഞാൽ ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നാൽ മാത്രമേ അത് നമുക്ക് ട്രയാങ്കിൾ ആവുള്ളൂ. അപ്പോൾ ഞാനത് ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ അതൊരു നേർരേഖയല്ല, മൂന്ന് രീതിയിലുള്ള രേഖകളാണ്. അതായത് ഡയഗണൽ വരുന്നുണ്ട്, ഓപ്പോസിറ്റ് ഡയഗണൽ വരുന്നുണ്ട്, പിന്നെ ഹോറിസോണ്ടൽ വരുന്നുണ്ട്. ഇനി ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിളായിട്ട് മാറും. അപ്പോൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ആണ് അത് ഷേപ്പായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എലമെൻറ്റ് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ എലമെൻറ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഫോം എന്ന് പറയുന്നത് ത്രീ ഡി ആയിരിക്കും, ത്രീ ഡയമെൻഷൻ വരും. അതുപോലെ ഷേപ്പിന് വരുന്നത് ടു ഡയമെൻഷൻ ആയിരിക്കും കേട്ടോ, ടു ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്, അതുപോലെ ഒരു കർവും വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കർവ് നമുക്ക് എന്തല്ല, ഷേപ്പല്ല, അതൊരു ലൈനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഷേപ്പ് കൂടി വരയ്ക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഫോമാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ക്വയറായിട്ട് സങ്കല്പിക്കാം, സ്ക്വയറിൻ്റെ ഫോമാണ് ക്യൂബ്. കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അതിനെ ഒരു ക്യൂബാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പരന്ന ഒരവസ്ഥയാണ്. അത് ടു ഡയമെൻഷൻ, ടു ഡി ആണ്. അതായത് അതിന് ഹൈറ്റ് അതുപോലെ ലെങ്ത്ത് ഈ ഒരു അവസ്ഥകൾ മാത്രമേ വരൂ. ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് വരും, അതുപോലെ ലെങ്ത്ത് വരും, വിഡ്ത്ത് കൂടി വരും. അതാണ് ത്രീ ഡി എന്ന് പറയുന്നൊരവസ്ഥ. ഇനി നമ്മൾ അടുത്തത്, നമുക്കൊരു ഓവൽ എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഓവൽ. അപ്പോൾ ഈ ഓവലിന് നമ്മൾ ഫോം കൊടുക്കുകയാണെങ്കിൽ അതെന്തായി മാറും നോക്കാം. ഓക്കെ, ഒരു ഓവൽ വരച്ചു. അവിടെ രണ്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് രണ്ട് വരകൾ വരയ്ക്കുന്നുണ്ട്, താഴെ ഒരു കർവും വരച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഓവലിനെ എന്താക്കി മാറ്റി, ഒരു സിലിണ്ടറാക്കി. അപ്പോൾ ഓവലിൻ്റെ, ഓവൽ എന്ന് പറഞ്ഞ ഷേപ്പിൻ്റെ ഫോമാണ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നാലാമത്തെ എലമെൻ്റ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ എലമെൻ്റ് ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സിലിണ്ടർ, ഇവിടെ നിന്ന് സിലിണ്ടർ എടുക്കാം. അപ്പോൾ ആ സിലിണ്ടറിന് ഡീറ്റെയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫോമുകളുണ്ടായിരുന്നു. ഒന്നാമത് ഇപ്പോൾ നമ്മൾ വരച്ച ഫോമുകളൊക്കെ ജോമെട്രിക് ഫോമാണ് കേട്ടോ, ജോമെട്രിക്കിൽ വരുന്നതാണ്. അതുപോലെ ഓർഗാനിക് ഫോമുണ്ട്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ കാണുന്ന രൂപങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിലിണ്ടറിന് നമുക്ക് ഓർഗാനിക് ഫോമിലേക്ക് കൊണ്ടുവന്ന് ഒരു മരത്തിൻ്റെ ഒരു
മരത്തിൻ്റെ ഒരു ഫോം എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൊമ്പ് കൂടി ഇവിടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ടർ തന്നെയാണ്. കാണുന്നുണ്ടോ, ഇപ്പോൾ ഒരു കട്ട് ചെയ്ത ഒരു മരത്തിൻ്റെ പീസാണ്. അപ്പോൾ അതിൽ കൊമ്പ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് പറയുന്നതാണ് ടെക്സ്ചർ. ഇപ്പോൾ മരത്തിന് നമ്മൾ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല, നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ കൊടുക്കുന്നത് എന്തൊക്കെയായിരിക്കും, അതിന് ട്രീ ബാർക്ക് വരും, അതായത് തോലുകളിലൊക്കെ വരുന്ന, നമുക്ക് പുറമേ കാണുന്നത് മരത്തിൻ്റെ തോലുകളായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ നമ്മൾ പുറമേ എന്തിൻ്റെ ഏത് രൂപമായാലും പുറമേ നമുക്ക് എന്താണോ കാണാൻ കഴിയുന്നത് അതിനെയാണ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജോമെട്രിക് ടെക്സ്ചർ വരുന്നുണ്ട്, ഓർഗാനിക് ടെക്സ്ചർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ എലമെൻറ്റിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ എന്താണ് ഈ 7 എലമെൻറ്റുകൾ എന്നുള്ളതാണ് വളരെ ചുരുക്കിയ രീതിയിലൊന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇനി 5-ാമത്തെ എലമെൻറ്റ്, അഞ്ചാമത്തെ എലമെൻറ്റാണ് സ്പേസ്. സ്പേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ 4 എലമെൻറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചിത്രം വരയ്ക്കുക, അതായത് ഫസ്റ്റ് എലമെൻറ്റ് ലൈന്, രണ്ടാമത്തെ എലമെൻറ്റ് ഷേപ്പ്, മൂന്നാമത്തെ എലമെൻറ്റ് ഫോം, 4-ാമത്തെ എലമെൻറ്റ് ടെക്സ്ചർ എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പൂർണ്ണത. അപ്പോൾ ഒരു രൂപത്തിൻ്റെ പുറമേ കാണുന്ന എല്ലാ ഡീറ്റെയിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ രൂപം കംപ്ലീറ്റ് ആയല്ലോ. ഇനി എന്താണ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരച്ച് അവസാനിപ്പിക്കുന്ന ആ ഒരു പൂർണ്ണ രൂപത്തിന് ഇരിക്കാനൊരു സ്ഥലം കൊടുക്കുക, അതാണ് ടെക്സ്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ല ടെക്സ്ചർ എന്നുള്ളത് കൊണ്ടല്ല, നമ്മൾ സ്പേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ നമ്മളിവിടെ ഒരു മരം വരച്ചിട്ടുണ്ട്, അതിന് ഇരിക്കാനുള്ളൊരു സ്ഥലം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ മരം കടമെടുക്കുകയാണ്. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കുക പറഞ്ഞാൽ, ഇപ്പോൾ മരം ഒരു ഗ്രൗണ്ടിലാണ് സങ്കല്പിക്കുക. അപ്പോൾ ഒരു മരത്തിൻ്റെ പീസാണ് കേട്ടോ, നിലത്തിരിക്കുകയാണ് സങ്കല്പിക്കുക. അപ്പോൾ അത് ഒരെണ്ണോടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലമാണ് കവറാവും, പെട്ടെന്ന് നിറയും. അപ്പോൾ കുറേ ദൂരെ തോന്നിക്കണം. ഈ മരത്തിൻ്റെ ഒരു പീസും കൂടി നമ്മൾ ദൂരെ വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ചെറുതാക്കിയിട്ട് കുറച്ച് ഉയരത്തിലൊക്കെ വരയ്ക്കണം. കാണുന്നുണ്ടോ, അങ്ങനെ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറേ ദൂരെ ഒരു മരത്തിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ഒരുപോലെ കുറച്ച് ദൂരമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു വര കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ അകലെ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആണെങ്കിൽ ഈ ഒരു വര ഒന്ന് മായ്ക്കും ചെയ്യുക. അപ്പോൾ ഇതിന് ഇപ്പോൾ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം നമ്മൾ വളരെ ഈസി ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഇരിക്കാനുള്ള സ്ഥലം എവിടെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതേ സൈസ് എടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും അത് ദൂരെയായിട്ട് തോന്നില്ല, അതിൻ്റെ അടുത്തിരിക്കുന്ന ചെറിയ ഒരു മരത്തിൻ്റെ പീസായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ദൂരക്കാഴ്ച കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന എലമെൻ്റാണ് സ്പേസ്. അതായത് നമ്മൾ എങ്ങനെയാണ് അകല ദൂരക്കാഴ്ചകൾ, അതുപോലെ വ്യക്തത കുറയുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കുന്ന എലമെൻ്റാണ് സ്പേസ്. ഓക്കെ, ഇനി 6-ാമത്തെ എലമെൻ്റ് വാല്യൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതായത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഷെയ്ഡിങ് ആണ് വാല്യൂവിൽ പഠിക്കുന്നത്. വാല്യൂവിൽ നമുക്ക് വാല്യൂവിൻ്റെ സ്കെയില്, പിന്നെ പെൻസിലുകളുടെ പ്രത്യേകത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ടോണുകൾ, അതുപോലെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും, ടോണുകളുടെ എണ്ണം, ടോണുകളുടെ പേര്, അതൊക്കെ പഠിക്കാനുണ്ട് വാല്യൂവിൽ. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ വാല്യൂവിൽ ഞാൻ മരം തന്നെ ഒന്നുകൂടി വെക്കുകയാണ്. അപ്പോൾ ഒരു ലൈറ്റ് അടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ലൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ഈ ഭാഗങ്ങളിൽ ഇരുട്ട് വരും. ആ ഇരുട്ട് വരുന്നതിന് ഓരോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല, അതായത് ഈ ഭാഗത്ത് ഏറ്റവും ആയിരിക്കും നല്ല ഡാർക്കായിരിക്കും, പിന്നെ അങ്ങനെ ഡാർക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതുപോലെ റിഫ്ലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരും, പിന്നെ അതിൻ്റെ നിഴൽ വരും, കാസ്റ്റ് ഷാഡോ എന്ന് പറയും, നിഴൽ ഗ്രൗണ്ടിൽ വരും. അപ്പോൾ ഒരു രൂപം ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിഴലുണ്ടായിരിക്കും. പിന്നെ അത് കുറച്ച് മുകളിലാണെങ്കിൽ നമ്മളുടെ ആ ഫ്രെയിമിൽ നിഴൽ കാണില്ല എന്നേ ഉള്ളൂ, മുകളിലാണെങ്കിലും നിഴലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളും, അത് ഷെയ്ഡിങ്, അതിൻ്റെ ഡീറ്റെയിലും, അത് ഷെയ്ഡിങ് ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വാല്യൂവിൽ പഠിക്കുക. ഇനി അവസാനത്തെ എലമെൻറ്റ് കളർ.
കളർ കളർ നമ്മൾ കളർ അതായത് കളർ വാല്യൂ പഠിക്കും. പിന്നെ കളർ മിക്സ് ചെയ്യേണ്ടത് പ്രൈമറി സെക്കൻഡറി ടേഷറി അങ്ങനെ പോകുന്നു കളറുകളുടെ തലങ്ങൾ. പിന്നെ വാട്ടർ കളർ പെൻസിൽ ക്രയോൺസ് ഓയിൽ ഓയിൽ പേസ്റ്റിൽ പിന്നെ അക്രിലിക് ഓയിൽ പെയിൻറ് അങ്ങനെ പല മീഡിയങ്ങളും പഠിപ്പിക്കും ഈ കളർ എലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സെവൻ എലമെൻസുകൾ. അപ്പോൾ അത് വളരെ കുറഞ്ഞ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഓരോ ക്ലാസ്സുകളിലും ഓരോ എലമെൻറ്റുകളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമായിരിക്കും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടിയും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞുതരാം. ഇപ്പോൾ ലൈൻ എന്ന എലമെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത് വരകളെ പറ്റിയാണ്. എങ്ങനെയാണ് വര ഉണ്ടായി വരുന്നത്, എത്ര തരം വരകളുണ്ട്, എന്തൊക്കെയാണ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ. വരകളുടെ പറ്റി തന്നെയാണ് ലൈൻ എലമെൻറ്റിൽ പഠിക്കുക. രണ്ടാമത്തെ എലമെൻറ്റ് ഷേപ്പ്. നമ്മൾ ഷേപ്പ് എങ്ങനെ വരയ്ക്കുന്നു, ഷേപ്പ് എന്തിനു വേണ്ടിയാണ് വരയ്ക്കുന്നത്, എത്ര തരത്തിലുള്ള ഷേപ്പ്സുകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കും. അതിൽ വരുന്നത് രണ്ട് തരത്തിലുള്ള ഷേപ്പ്സുകളുണ്ട്, ഒന്ന് ജിയോമെട്രിക്കും രണ്ടാമത് വരുന്നത് ഓർഗാനിക്കുമാണ്. ഇനി മൂന്നാമത്തെ എലമെൻറ്റ് ഫോം, അതായത് ജിയോമെട്രിക് ഷേപ്പ്സിൻ്റെ ഫോമുകളും അതുപോലെ ഓർഗാനിക് ഷേപ്പ്സിൻ്റെ ഫോമുകളുമാണ് ഇതിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ ഫോം എന്ന് പറയുന്നത് 3D ആയിരിക്കും. അതായത് ഒരു ക്യൂബിന് നമുക്ക് ഒരു ക്യൂബിന് നോക്കിക്കഴിഞ്ഞാൽ അതിന് 6 വശങ്ങളുണ്ടല്ലോ. ആ 6 വശങ്ങളിൽ മാക്സിമം 3 വശങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും മാക്സിമം. അല്ലെങ്കിൽ ഒരു വശമായിട്ട് കാണാൻ പറ്റും, രണ്ട് വശമായിട്ടും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഈ എലമെൻറ്റിൽ പഠിക്കുക. നാലാമത്തെ എലമെൻറ്റ് പറയണത് അതിൻ്റെ സ്കിന്ന്, അതായത് പുറമേ കാണുന്ന എല്ലാ ഡീറ്റെയിൽ ആണ് ടെക്സ്ചർ എന്ന് പറഞ്ഞ എലമെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അഞ്ചാമത്തെ എലമെൻറ്റ് പറഞ്ഞാൽ സ്പേസ്, അതായത് നമ്മൾ വരച്ച് ലൈന് ഷേപ്പ് ഫോം എന്ന മൂന്ന് എലമെൻറ്റുകൾ ഉപയോഗിച്ച് വരച്ച് പഠിച്ചാൽ, അതായത് ടെക്സ്ചർ വരെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയല്ലോ. ആ ഡീറ്റെയിൽ ആയിക്കഴിഞ്ഞാൽ അതിന് നിൽക്കാനൊരു അല്ലെങ്കിൽ ഇരിക്കാനൊരു സ്ഥലം കൊടുക്കുക. അതായത് അതിന് മാത്രമല്ല അതിന് ചുറ്റും വരുന്ന വസ്തുക്കൾ വരയ്ക്കണമെങ്കിൽ അത് നമുക്കറിയണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് സ്പേസിൽ പഠിക്കുക. ഇനി ആറാമത്തെ എലമെൻറ്റ് വാല്യൂ ഇപ്പോൾ അവിടെ കാണിച്ചല്ലോ. അതായത് ഒരു ഭാഗത്ത് നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അതിന് മറുവശത്ത് നിഴൽ അല്ലെങ്കിൽ ഇരുട്ട് വരും. ആ ഒരു വസ്തു ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിഴലും കാണും. അതിനെ തുടർന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളും അങ്ങനത്തെ പെൻസിലുകൾ ഏതൊക്കെ ഉപയോഗിക്കണം അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് വാല്യൂവിൽ നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് എലമെൻറ്റ് കളറിൽ നമ്മൾ പഠിക്കുന്നത് കളർ മിക്സിങ് കളർ വാല്യൂ അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അതായത് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.